ലിയോ തദ്ദേഹൂസിൻ്റെ മനോഹരമായ ഒരു സിനിമയാണ് 12. അദ്ദേഹം ആദ്യകാലത്ത് ചെയ്തൊരു ടെലിഫിലിം ഉണ്ട്, നുറുങ്ങുവെട്ടങ്ങൾ. അത് പ്രൊഡ്യൂസ് ചെയ്തത് ഇരിഞ്ഞാലക്കുടയിലെ CMC സിസ്റ്റേഴ്സാണ്. ഒരു മഠത്തിലെ 7 സിസ്റ്റേഴ്സ് അവരുടെ കഥയാണ് പറയുന്നത്. പ്രധാന കഥാപാത്രം സിസ്റ്റർ ജെയിന്, പിന്നെ അവളുടെ കൂട്ടുകാരി മീര. ഇവർ രണ്ടുപേരും ചെറുപ്പകാലം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നു വന്നു. കോളേജ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. സിസ്റ്റർ ജെയിൻ മഠത്തിലേക്ക് പോയി, മീര അവൾക്ക് കോളേജിൽ വെച്ചൊരു പ്രണയമുണ്ടായിരുന്നു, അത് വളർന്ന വിവാഹമായി. ഇവൾ ബോംബെയിലേക്ക് പോയി. പിന്നീട് 5 വർഷത്തിന് ശേഷമായി ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഇവിടെ മഠത്തിലേക്ക് വരിക. ഒരു ദിവസം സായാഹ്നത്തിൽ കുന്നിൻ മകളിൽ ഒരു മരച്ചുവട്ടിൽ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും. ഇവളുടെ പ്രണയം തകർന്നു, വിവാഹം മോചനത്തിൽ കലാശിച്ചു, ഇവൾക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആൽബം മറിച്ചു പോകുമ്പോൾ ഇവരുടെ കല്യാണ ഫോട്ടോ കാണുമ്പോൾ മീര പറയുന്നൊരു വാചകമുണ്ട്: ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്രണയം അത് നിലനിർത്താനോ അതിലേക്കിടയ്ക്കിടെ പിന്തിരിയാനോ ഞങ്ങൾക്ക് കഴിയാതെ പോയതാണ് ഞങ്ങളുടെ പരാജയം. ഇത് കേൾക്കുമ്പോൾ ഈ സിസ്റ്റർ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടുക, മഠത്തിൻ്റെ ചാപ്പലിലേക്ക് ചെന്ന് ബൈബിള് തുറക്കുകയാണ്. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 2:4 വചനം അവിടെ വായിക്കുന്നത്: എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. ഫസ്റ്റ് ലവ് ആൻഡ് ലോസ്റ്റ് ലവ്. തിബേരിയോസിൻ്റെ തീരത്ത് വെച്ച് മീൻ പിടിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോയും പത്രോസും 2 പ്രാവശ്യമാണ് കൂട്ടുമുട്ടുന്നത്. ആദ്യത്തെ പ്രാവശ്യം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ഇപ്പോൾ ലോസ്റ്റ് ലവ്. പ്രണയം നഷ്ടപ്പെടുന്ന അനുഭവം വേദനാജനകമായ ഒരനുഭവമാണ്. എന്ത് ചെയ്യണം? ജെറൂസലേമിൽ നിന്ന് അവിടെ നിന്നാണ് പത്രോസ് തിബേരിയോസിലേക്ക് വന്നത്. ഈശോ അവനെ അനുഗമിക്കുകയാണ്. ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് തിബേരിയോസിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന പത്രോസ് പഴയ തൊഴിലിലേക്ക് തന്നെ തിരിഞ്ഞ് വമ്പൻ പരാജയമായിട്ട് നിൽക്കുമ്പോൾ ഈശോ പറയുന്നു: വനദോഷത്ത് വനയുടെ. അത് കഴിഞ്ഞിട്ട് പറയുന്നത്: ആതലുകണിക്ക് അവർ വരുമ്പോൾ തീ കൂട്ടിയിരിക്കുന്നത്, അതിൽ മീൻ വച്ചിരിക്കുന്നത്, അപ്പവും കാണുകയാണ്. പക്ഷെ ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം അടുത്തതാണ്: ഇവരെക്കാൾ കൂടുതലായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസും ഈശോയും തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഒരു കോമൺ ഗ്രൗണ്ടായത്, ഒരു യുണീക്ക് ഗ്രൗണ്ടായത്. ഇത് പത്രോസ് നേരത്തെ പറഞ്ഞത്, ഇവരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയല്ല, ഇവരെക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ കോമൺ ഗ്രൗണ്ടിലേക്ക്, യുണീക്ക് ഗ്രൗണ്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഒരിക്കലേ 2 കവിതാക്കൾ ഗുരുവിനോട് ചോദിച്ചു: ഞങ്ങളുടെ പ്രണയം നിലനിർത്താനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പം അദ്ദേഹം പറഞ്ഞു: നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഒന്നുകൂടി അദ്ദേഹം വ്യാഖ്യാനിച്ചു: നിങ്ങൾ ഒരുമിച്ച് പ്രണയിക്കുന്ന കുറേ ഏരിയകൾ കണ്ടെത്തുക, അത് പിന്തുടരുക. കോമൺ ഗ്രൗണ്ട്, യുണീക്ക് ഗ്രൗണ്ട്, സ്നേഹത്തിൻ്റെ പ്രണയം ജീവിതത്തിൽ നിലനിർത്താനും ഇനി അഥവാ അത് നഷ്ടപ്പെട്ടു പോയാൽ തിരികെ പിടിക്കാനുമുള്ള വഴിയാണ് ഈശോ കാണിച്ചു തരുന്നത്. നിന്റെ സ്നേഹത്തിൻ്റെ കോമൺ ഗ്രൗണ്ട്, യുണീക്ക് ഗ്രൗണ്ട്, അത് തിരിച്ചറിയുക, അവിടേക്ക് ഇടയ്ക്കിടെ പിന്തിരിയുക.